അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായി ചർച്ചകൾ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ശക്തമായി നീങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. $300 കോടി പ്രതിരോധ കരാറിൽ ഇന്ത്യയും US ഒപ്പുവച്ചു. പ്രതിരോധ കരാറും വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന. അത്യാധുനിക ഹെലികോപ്റ്റർ അടക്കം കൈമാറാനാണ് കരാർ. അമേരിക്കയിൽ നിന്ന് സീഹോ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ഇടപാടിന് കേന്ദ്ര സർക്കാർ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ട്രംപ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, ഊർജ രംഗത്തെ സഹകരണം, വ്യാപാരം എന്നീ സുപ്രധാന വിഷയങ്ങളായിരുന്നു ചർച്ചയിൽ. പ്രതിരോധ മേഖലയിലെ ശക്തമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നിർണായക കാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൂടിക്കാഴ്ച വെറും 2 സർക്കാരുകൾ തമ്മിലുള്ളതല്ല, ഇത് ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരുന്നു. അതേസമയം ഇന്ത്യയും അമേരിക്കയും തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടും. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും പോരാടുമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെയും US വാണിജ്യ മന്ത്രിമാർ തമ്മിൽ വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ച ചെയ്തെന്നും മറ്റൊരു വലിയ വ്യാപാര കരാറിനായും ചർച്ചകൾ നടത്താമെന്നും ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ചാണ് ട്രംപ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പാക് മണ്ണിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം സമഗ്ര വ്യാപാര കരാറിൽ പുരോഗതി ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്ലാമിക തീവ്രവാദം തടയുന്നതിനാൽ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് ട്രംപ് പറഞ്ഞു. 5G ടെലികോം ടെക്നോളജിയെ കുറിച്ച് താൻ മോദിയുമായി സംസാരിച്ചു. സാങ്കേതിക വിദ്യയുടെ അത്യാവശ്യം ഇരു രാജ്യങ്ങൾക്കും നന്നായി അറിയാം. സ്വാതന്ത്ര്യം, പുരോഗതി എന്നിവ ടെക്നോളജിയെയും കൂടി ആശ്രയിച്ചാണ് ഉള്ളത്. തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദത്തെ നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തിയ ട്രംപിനും ഭാര്യയ്ക്കും ഔദ്യോഗിക വരവേൽപ്പായിരുന്നു നൽകിയത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പത്നി സവിതാ കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തിയത്. രാഷ്ട്രപതി ഭവനിലെത്തിയ ട്രംപ് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. പിന്നീട് ട്രംപും മെലാനിയയും രാജ്ഘട്ടിലെത്തി. മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ട്രംപിന്റെ ഭാര്യ മെലാനിയ ഡൽഹിയിൽ മോട്ടി ബാഗിലുള്ള സർവോദയ വിദ്യാലയം സന്ദർശിച്ചിരുന്നു. ഇരു നേതാക്കൾ തമ്മിലുള്ള സൗഹൃദത്തിനൊപ്പം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ഊഷ്മളമാക്കാൻ ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനത്തിലൂടെ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.